ഞാന ഒരു കഥ പറയാമെന്നാണ് ഇന്ന് ലൈവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പം ഒരു കഥയല്ല ഒരു രണ്ട് മൂന്ന് കഥ നമ്മൾ പറയാൻ പോവുക നമുക്ക് വളരെ പരിചയമുള്ള കഥകളാണ് ക്രിസ്ത്യാനിത്വത്തെ നിർവചിച്ച കഥകൾ ക്രിസ്ത്യാനിത്വത്തെ ലോകത്തിൽ വരച്ചു കാണിച്ച കഥകൾ മൂന്ന് കഥകളാണ് പറയുന്നത് ഒന്നാമത്തെ കഥ എഴുതിയത് ലിയോ ടോൾ സ്റ്റോയി റഷ്യ റഷ്യൻ സാഹിത്യകാരൻ ലിയോടോൾ സ്റ്റോയ് അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് വളരെ പരിചയമുള്ള ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നുള്ള കഥയാണ് വളരെ ധനികനായ ഒരു പ്രഭു ഉടമ ഒരു ഭൂ ഉടമ ചെല്ലുന്നവർക്കൊക്കെ കൃഷിസ്ഥലം സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്ന് കേട്ട ഒരു കർഷകൻ അവിടെ ചെന്നു തനിക്ക് സ്ഥലം സൗജന്യമായി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ ഭൂ ഉടമ പറഞ്ഞു കാര്യം വളരെ ലളിതമാണ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് നടക്കാൻ തുടങ്ങുക രാവിലെയാണ് നിങ്ങൾ എത്രത്തോളം ദൂരം നടന്നു തീരുന്നു അത്രയും സ്ഥലം നിങ്ങളുടേതാണ് അവിടെ ഒരു അടയാളം വെച്ചിട്ട് തിരിച്ചു വരിക അപ്പോൾ നിങ്ങൾ വട്ടം നടന്ന് തിരിച്ചു വരുന്ന എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലം നിങ്ങളുടെ സ്വന്തമാണ് ഇദ്ദേഹം ചോദിച്ചു അതിന് അതിന് പൈസ ഒന്നും തരണ്ട ഇത്രേ ഉള്ളൂ പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ച് ഇവിടെ വരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര സ്ഥലം നടന്നു അതല്ല നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് വളരെ സിമ്പിളാണ് വളരെ ലളിതമായ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ ഇദ്ദേഹം നടക്കാൻ തുടങ്ങി ഇദ്ദേഹം നടക്കുകയല്ലാത്ത സത്യത്തിൽ നടപ്പിനും ഓട്ടത്തിനും ഇടയ്ക്കുള്ള ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടത്തിന് വേഗത കൂടി കാരണം നല്ല നല്ല സ്ഥലങ്ങൾ അപ്പം അങ്ങനെ ഏകദേശം ഉച്ചയായി ഉച്ചയാകുമ്പോൾ തിരിച്ച് നടക്കാൻ തുടങ്ങിയെങ്കിലേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തിരിച്ചു വല്ലത്തുള്ളൂ അപ്പോൾ തൻ്റെ മനസ്സ് പറഞ്ഞു തിരിച്ച് നടക്കാൻ സമയമായി കാരണം തിരിച്ച് നടന്നെങ്കിലേ സൂര്യാസ്തമയത്തിന് മുമ്പ് വട്ടം എത്തിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ അത്രയും സ്ഥലം തൻ്റെ സ്വന്തമാകും പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു നല്ല ഭൂപ്രദേശം കൂടെ കണ്ടപ്പോൾ ആ വയലും കൂടെ തനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും കുറച്ച് എള്ളു വിതയ്ക്കാമെന്ന് കരുതി അദ്ദേഹം അതിനൂടെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ കുറെ കൂടെ അതിന് നല്ലത് കണ്ടു കുറെ ഇപ്പോൾ അവിടെ ഒരു നീർച്ചാൽ കണ്ടു കുറെ കൂടെ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ചെറിയൊരു തടാകം പോലെ കണ്ടു അപ്പോൾ എന്നാൽ പിന്നെ അതുകൂടി ഇരിക്കട്ടെ കുറെ കൂടെ മുന്നോട്ട് എന്ത് കുറച്ചുകൂടെ തടി നിൽക്കുന്നത് കണ്ടു പക്ഷെ അപ്പോഴേക്ക് സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് നടന്നാൽ സൂര്യാസ്തമയത്തിനു മുമ്പ് താൻ എത്തിച്ചേരുകയില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞ സമയത്ത് താൻ തിരിച്ചു ഓടാൻ തുടങ്ങി ഇനി നടപ്പ് കൊണ്ട് ഓട്ടം കൊണ്ടൊന്നും കാര്യമില്ല വളരെ വേഗം ഓടിയെങ്കിലേ സൂര്യാസ്തമയത്തിനു മുമ്പ് താൻ കണ്ട ഈ ഭൂപ്രദേശം മുഴുവൻ തനിക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളു അപ്പം അങ്ങനെ ആ കർഷകൻ വളരെ വേഗം ഓടി ഓടിയിട്ടും ഓടിയിട്ടും താൻ ആരംഭിച്ചെടുത്ത് എത്തുന്നില്ല അവസാനം താൻ നോക്കിയപ്പോൾ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുകയാണ് അകലയായിട്ട് ഈ ഭൂ ഉടമ നിൽക്കുന്നതൊക്കെ കാണാം ത സർവ്വശക്തിയും സംഭരിച്ച് ഇയാൾ ഓടുകയാണ് തന്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന താൻ അറിഞ്ഞു വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങി എങ്കിലും ഓട്ടം നിർത്തിയില്ല കാരണം ഈ ഭൂമിയെല്ലാം സമ്പാദിക്കണം സ്വന്തമാക്കണം അങ്ങനെ ഓടി ഭൂ ഉടമയുടെ അടുത്ത് അദ്ദേഹം സൂര്യാമസ്തമയത്തിന് മുമ്പ് ചെന്നു പക്ഷെ അവിടെ തന്നെ വീണ് നിരയും പതയും വായിൽ നിന്ന് വന്ന് അയാൾ മരിച്ചുപോയി അയാൾ വലിയൊരു സമ്പത്താണ് വളച്ചെടുത്തു വലിയൊരു പ്രദേശം മുഴുവൻ വളച്ചെടുത്തു അപ്പോൾ ആ ഭൂ ഉടമ അവിടെ നിന്ന് ജോലിക്കാരുടെ പറഞ്ഞു ഇയാളെ എടുത്ത് കുഴിച്ചിടാൻ പറഞ്ഞു അപ്പൊ കുഴിച്ചിടാൻ പറഞ്ഞപ്പോൾ ഭൂ ഉടമ അവിടെ നിന്നോട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരാൾക്ക് എത്ര ഭൂമി വേണം അപ്പൊ എത്ര ഭൂമിയാണ് നമുക്ക് ആവശ്യം ഹൗ മച്ച് ലാൻഡ് വൺ നീഡ് അതിന്റെ ഉത്തരമാണ് ആറടി മണ്ണ് ഈ ആറടി മണ്ണ് എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ ഈ ഒരു സ്റ്റോറിയിൽ നിന്നാണ് വന്നത് ഇപ്പൊ ലോകത്തെ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റോറി ലിയോ ടോൾസ്റ്റോയുടെ ഇതാണ് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഒരു നിർവചനം നൽകുന്ന ആദ്യത്തെ സ്റ്റോറി ലിയോ ടോൾസ്റ്റോയുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണം അപ്പം നമ്മൾ ചില അടിസ്ഥാന പാഠങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട് അടിസ്ഥാനങ്ങൾ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും അപ്പൊ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങണം ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയും ഇവിടെ അമേരിക്കയിൽ ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഇളകി പോകുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് വീടുകൾ ചരിയും നമ്മുടെ നാട്ടിൽ അത്ര പരിചയമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിലും വളരെ അപൂർവമായിട്ട് അത് ചെയ്യുന്നുണ്ട് അതായത് വീടുകൾ ഇരുന്ന് പോവുക ഇരുത്തം വരിക എന്താണ് ഫൗണ്ടേഷൻ പ്രശ്നം അതിന് ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യുക എന്ന് പറയും ഇവിടെ നോർമൽ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യുന്നതിന് ടെൻ തൗസൻഡ് ഡോളറാണ് വീട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഫൗണ്ടേഷൻ അവർ ഫിക്സ് ചെയ്തു വീടിന് ചെറിയ ചെരുവാണ് അപ്പോൾ അവരത് മിഷ്യൂ വെച്ച് വന്ന് കഴിയുമ്പോൾ വീടിന് ചെരുവണ്ട് എന്ന് മനസ്സിലാ ഫൗണ്ടേഷൻ പ്രോബ്ലമാണ് അപ്പോൾ അവർ വന്നിട്ട് അതിനെ ഫിക്സ് ചെയ്യും വീട് ഫൗണ്ടേഷൻ ഉറപ്പിക്കും ഇപ്പം അതിന് സ്റ്റാൻഡേർഡ് റേറ്റ് ടെൻ തൗസൻഡ് ഡോളർ ആണ് വീട് വ്യത്യാസം ഉള്ള റേറ്റ് വ്യത്യാസം വരും സ്റ്റാൻഡേർഡായിട്ട് ഇതാണ് ഫൗണ്ടേഷൻ ഇപ്പം ചിലപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ചിലപ്പോൾ ഫൗണ്ടേഷൻ പോയിട്ട് ചെരിവ് സംഭവിച്ചിട്ടുണ്ടായി നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് നമ്മുടെ ചിന്താഗതികൾക്ക് നമ്മുടെ മനോഭാവത്തിൽ ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് അവൻ എന്ത് പ്രയോജനം വിനു ജോസഫ് അത് വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്യം ആ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെയൊന്നും ലേശു അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഈ ലോകം മുഴുവൻ നേടിയാലും മരിച്ചു പോയാൽ എന്താ അർത്ഥം എന്ന് അവിടെ ചോദിച്ചിരിക്കുന്നത് അതാണ് ഈ സ്റ്റോറിയിൽ ടോൾസ്റ്റോയും പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ വാക്യം വേറൊരു അർത്ഥത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട് ആത്മാവിന്റെ നഷ്ടം വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല ബിനു ജോസഫ് കൃത്യമായിട്ടാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത് ഈ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വാക്യം കിടക്കുന്നത് അപ്പം ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനങ്ങൾ ശരിയാണോ നോക്കുക ഒന്നാമത്തെ അടിസ്ഥാനം നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ ആവശ്യം അപ്പൊ എത്ര ഭൂമി നമുക്ക് ആവശ്യമുണ്ട് എത്ര വസ്തു നമുക്ക് ആവശ്യമുണ്ട് എത്ര സമ്പത്ത് നമുക്ക് ആവശ്യമുണ്ട് പാറടി മണ്ണാണ് ഒരു മനുഷ്യന് ആത്യന്തികമായിട്ട് കിട്ടുന്നത് അതിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല ഞാൻ നഗ്നായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു ഞാൻ നഗ്നായി മടങ്ങിപ്പോകുന്നു അതല്ലേ പറഞ്ഞു ഇയോബ് പറഞ്ഞു പൗലീസ് ലേ പറയാണ് ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല കുഴപ്പമില്ല അടുത്തത് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയൊരു പണക്കാരനാണ് അംബാനി അദ്ദേഹം വരിച്ചാൽ അദ്ദേഹത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പ ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ആരും ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല രണ്ട് ഫാക്റ്റാണ് പൗലൂസ്ലിക നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ രണ്ട് ഫാക്റ്റ് എത്രത്തോളം നമ്മുടെ അകത്ത് ഉണ്ട് ഒന്ന് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഈ ഭൂമിയിലേക്ക് അതെല്ലാവരും ചിന്തിക്കണം നിങ്ങളൊന്നും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല രണ്ട് നിങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തൂല്ല ഒന്നും കൊണ്ടുവരാൻ കഴിയാത്ത ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ലൈഫ് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല അവിടെയാണ് നമുക്ക് അർത്ഥശൂന്യത മനസ്സിലാകുന്നത് ജീവിത വ്യഗ്രത ജീവിത വ്യഗ്രതയുടെ അർത്ഥശൂന്യത നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ അതാണ് ഈ ടിയോ ലിയോ ടോൾസ്റ്റോയുടെ ഈ സ്റ്റോറിയിൽ പറയുന്നത് അപ്പൊ നമ്മൾ സമ്പത്തുകൾ പിടിച്ചെടുക്കാനുള്ള വ്യഗ്രത സമ്പത്തുകൾ വസ്തു ഇതൊക്കെ പിടിച്ചെടുക്കാനുള്ള വ്യക്തത ഇപ്പൊ പൗരൂസ് പോസലൻ നമ്മളെ പിന്നെ പഠിപ്പിക്കുകയാണ് എബ്രഹാം ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഢകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊഴി അപ്പൊ പ്രകാശനം ലഭിച്ചവർ എൻലൈറ്റൻഡ് എൻലൈറ്റൻ സോൾസ് പ്രകാശനം ലഭിക്കുകയാണ് ബോധോദയം ഉണ്ടാകുകയാണ് ഇപ്പൊ എൻലൈറ്റൻഡായിട്ടുള്ള ആളുകൾക്ക് എന്ത് സംഭിച്ചു കൂത്തുകാഴ്ഴ്ചയായി ഭവിച്ചു ലോകത്തിൽ അവർ പരിഹാസ്യരായി തീർന്നു അപമാനിതരായി തീർന്നു നിന്നയായി തീർന്നു അതിനെയാണ് പറയുന്നത് കൂത്തുകാഴ്ചയായി തീർന്നു സ്പെക്ട്രൾ ഫോർ ഓൾ എല്ലാവരും കണ്ട് പരിഹസിക്കുന്ന വിധത്തിൽ അപഹാസ്യരായി തീർന്നു അപ്പൊ അവിടെ അടുത്ത് വായിക്കാണ് നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അപ്പൊ ആ കാലത്ത് ക്രിസ്ത്യാനികളുടെ സമ്പത്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് ജപ്തി ചെയ്തെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അയാളുടെ വസ്തുക്കൾ ഇവർക്ക് തട്ടിയെടുക്കാം കാരണം ക്രിസ്ത്യാനികൾക്ക് അവിടെ പൗരാവകാശങ്ങളില്ല നിഷേധിക്കപ്പെടുകയാണ് അതിന്നും പാകിസ്ഥാനിൽ ചില ഗ്രാമങ്ങളിൽ അങ്ങനെയുണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ചില സ്ഥലങ്ങളിൽ ചില ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ അവരുടെ വസ്തുക്കളൊക്കെ തട്ടിയെടുക്കും അവരെ ഉപദ്രവിക്കും അവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര കടന്നുകയറ്റമാണ് ഇപ്പം കഴിഞ്ഞയിടയിൽ നമ്മൾ എന്നെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെങ്കിൽ അത് ആ തൊട്ടടുത്തുള്ള ആളുകൾ വന്നിട്ട് അവരെ ബലമായി വിവാഹം കഴിക്കണമെന്ന് പറയും ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീയുണ്ട് പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് വന്ന ക്രിസ്ത്യൻ സ്ത്രീയാണ് അവരെ അവരുടെ അടുത്തുള്ള ഒരു മുസ്ലിം ചെ പ്രായുള്ള ആളാണ് ഇവർ വളരെ ചെറുപ്പമായിരുന്നപ്പോ വിവാഹം കഴിക്കണമെന്ന് വന്ന് പറഞ്ഞു അപ്പൊ അവരതിനെ വിസമ്മതിച്ചതിന് അവരുടെ ദേഹത്തെ ആസിഡൊഴിക്കുകയും പിന്നീട് അവരെ വെടിവെക്കുകയും ഒക്കെ ചെയ്ത അവർ ദേഹം മുഴുവൻ അതിൻ്റെ ആ സ്കാറും എല്ലാം ഉണ്ട് അവർ പിന്നീട് അമേരിക്കയിൽ അഭയാർത്ഥിയായിട്ട് വന്ന് ഇപ്പോൾ ഹ്യൂസ്റ്റണിലാണ് താമസിക്കുന്നത് ഞാനൊരിക്കൽ അവരെ യാദൃശ്യവുമായിട്ട് വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് വിശ്വാസിയാണ് അപ്പം അങ്ങനെ സിവിൽ റൈറ്റ്സ് ഒന്നുമില്ല അതെല്ലാം അപഹരിക്കപ്പെടുകയാണ് ന്യായമായ അവകാശങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ അതേക്കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങളുടെ സമ്പത്തുക്കൾ അപഹരിക്കപ്പെട്ടു എങ്ങനെയാണ് അപഹരിക്കപ്പെട്ട് ആരെങ്കിലും കള്ളമെന്ന് കേട്ട കാര്യമല്ല ഇവിടെ പറയുന്നത് ഭരണാധികാരികൾ അതായത് ഭരണത്തിൻ്റെ ഒത്താശയോടുകൂടെ അവരുടെ വസ്തുക്കൾ ബലമായി പിടിച്ചെടുത്തു പിടിച്ചെടുത്തുപോട് പറയുന്നതാണ് അപ്പം നിങ്ങളുടെ സമ്പത്തുക്കളുടെ അപഹാരം നിങ്ങൾ എന്തു ചെയ്തു സന്തോഷത്തോടെ സഹിച്ചു അപ്പൊ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു കാരണം സ്വർഗത്തിൽ തങ്ങൾക്ക് ഉത്തമ സമ്പത്ത് ഉണ്ട് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് അപ്പൊ നമുക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഈ ഭൂമിയിലെ ടെമ്പറൽസ് ഈ ഭൂമിയിലെ താൽക്കാലിക വസ്തുക്കൾ അപഹരിക്കപ്പെടുമ്പോൾ ഒരു യഥാർത്ഥ ക്രൈസ്തവൻ സന്തോഷിക്കുകയാണ് വസ്തുക്കൾ തട്ടിയെടുത്ത് അപ്പം യേശു കർത്താവ് പറയാണ് നിന്നോട് വ്യവഹരിച്ച് നിന്റെ പുതപ്പ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് നീ വസ്ത്രം തട്ടിയെടുക്കാൻ നോക്കുന്നതിന് നീ പുതപ്പും കൂടെ കൊടുത്തേക്കാരണം അത് ഈ ലോകത്തിന്റെ ഒരു സംവിധാനമാണ് അതിന്റെ ആത്യന്തികമായ കാര്യം ഒരാൾക്ക് എത്ര മണ്ണ് വേണം എന്നുള്ള ലിയോ ടോൾസ്റ്റോയുടെ സ്റ്റോറിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു അപ്പൊ അവരെ സംബന്ധിച്ച് അത് എന്തുകൊണ്ടാണ് ഈ സന്തോഷത്തോടെ സഹിക്കാൻ എന്നുള്ളതാണ് ഈ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ എബ്രഹാം ലേഖനം പത്താം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം ഓൺലി ബിക്കോസ് യു ആർ എൻലൈറ്റൻഡ് അപ്പൊ എൻലൈറ്റൻ സോൾസിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ എൻലൈറ്റ് എൻലൈറ്റ്മെന്റ് കിട്ടിയാൽ എന്താണ് അവർക്ക് ലഭിച്ച എൻലൈറ്റ്മെന്റ് തങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ സമ്പത്തുണ്ട് ആ ബോധ്യം യേശു കർത്താവിന്റെ പ്രബോധനം മുഴുവൻ അതാണ് കള്ളൻ കൊണ്ടുപോകാത്ത പുഴുവരിക്കാത്ത തുരുമ്പ് പിടിക്കാത്ത മൂന്ന് കാര്യമാണ് ഒന്ന് കള്ളൻ കൊണ്ടുപോകത്തില്ല പുഴു പുഴു പുഴുവരിക്കത്തില്ല തുരുമ്പ് പിടിക്കത്തില്ല അങ്ങനെയുള്ള ഒരു സമ്പത്ത് സ്വർഗത്തിൽ നിക്ഷേപിക്കുക കള്ളം കൊണ്ടുപോകാത്ത പുഴുവരിക്കാത്ത തുരുമ്പ് പിടിക്കാത്ത സ്വർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കണം യേശു കർത്താവ് പറയാണ് ആ പ്രകാശനം ലഭിച്ച യപ്രായ ക്രൈസ്തവരുടെ സ്വത്തുക്കൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ തട്ടിയെടുത്തപ്പം അവരുടെ വസ്തുക്കൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടപ്പം അവർ സന്തോഷത്തോടെ അത് സഹിച്ചു അപ്പൊ സന്തോഷത്തോടെ തങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു സകലനും തങ്ങൾക്ക് പ്രതികൂലമാകുന്നു ഭരണവ്യവസ്ഥയും ഭരണകൂടവും ബലമായി തങ്ങളുടെ വസ്തുക്കളെ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ള കാഴ്ച നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഒരു ജനത സന്തോഷിക്കുകയാണ് തങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിലും തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നില്ല സ്വർഗത്തിൽ തങ്ങൾക്ക് നിലനിൽക്കുന്ന സമ്പത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവർ സന്തോഷിക്കുമ്പോൾ അവർക്ക് അപ്പോസ്വലൻ കത്തയക്കുകയാണ് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ അപഹരിക്കപ്പെടുന്നത് സന്തോഷത്തോടെ സഹിച്ചു അതിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചിരിക്കുന്നു യു ആർ എൻലൈറ്റൻ സോൾ ഇരുണ്ട ഹൃദയമുള്ള ആളുകളുണ്ട് പ്രകാശനം ലഭിച്ചവരുമുണ്ട് അപ്പം എൻലൈറ്റ് ആൻഡ് സോൾ എൻലൈറ്റ് ആൻഡ് സോൾ ആകുമ്പോൾ ഇത് സന്തോഷിക്കും നമുക്ക് നഷ്ടങ്ങൾ വരുന്നു നമ്മുടെ വസ്തുക്കൾ തട്ടിയെടുക്കപ്പെട്ടു അപ്പോൾ അതാണ് അവിടെ പറയുന്നത് അപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഈ ലോക ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം അതിന് സന്തോഷത്തോടെ സഹിക്കുവാൻ ഈ എൻലൈറ്റ്മെന്റ് നമ്മളെ സഹായിക്കും കാരണം നമ്മുടെ നിത്യമായ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല നിത്യമായ സമ്പത്ത് നമ്മിൽ നിന്ന് ആർക്കും കവർന്നു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല അതാണ് യേശു കത്താവ് പറഞ്ഞത് കള്ളന് കൊണ്ടുപോകാൻ കഴിയാത്ത ചിതലിന് അരിക്കുവാൻ കഴിയാത്ത പുഴുവിന് ദ്രവിപ്പിക്കുവാൻ കഴിയാത്ത തുരിമ്പിന് ബാധിക്കുവാൻ കഴിയാത്ത സ്വർഗീയ ഭണ്ണാരങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഇൻവെസ്റ്റ് ചെയ്യുക അവിടെ നിന്ന് ആരും അത് കൊണ്ടുപോവുകയില്ല ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ഒരു സ്റ്റോറി ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റോറി വിക്ടർ ഹ്യൂഗോയുടെ സ്റ്റോറിയാണ് വിക്ടർ ഹ്യൂഗോയുടെ ലാം റാബ്ലെ എന്ന കൃതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമുണ്ട് റാങ് വാൾ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് അത് ഇംഗ്ലീഷ് വൽക്കരിക്കുമ്പോൾ അതിനെ ജീൻ വാൽജീൻ എന്ന് നമ്മളൊക്കെ വായിക്കുന്നുണ്ട് അപ്പം ഈ റാങ് ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടു തുടക്കം ഒരു ബ്രെഡ് മോഷ്ടിച്ചതിലായിരുന്നു വിശന്നപ്പം ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിൽ തുടങ്ങിയതാണ് പിന്നീട് ഒന്നൊന്നായി കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹം അവസാനം ഒരു കൊടുങ്കുറ്റവാളിയായി ജയിലിലടിച്ച് അവസാനം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഞ്ഞക്കാടൊക്കെ കൊടുത്താണ് ഇറക്കുന്നത് ഈ മഞ്ഞക്കാട് പിടിച്ച് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ രാത്രിയിൽ ഒരു ബിഷപ്പിൻ്റെ വീട്ടിൽ തനിക്ക് ആദിത്യം ലഭിച്ചു അവിടെ ചൂട് ഒക്കെ കുഴിച്ച് കടന്ന രാഘ്വാല രാങ്ങിന് ഉറക്കം വന്നില്ല ബിഷപ്പിന്റെ രണ്ട് വെള്ളിക്ക് വെള്ളി മെഴുകുതിരിക്കാലുകൾ കണ്ടപ്പോൾ വെള്ളി കൊണ്ടുള്ള കരണ്ടിയും ഭക്ഷണം കഴിക്കുന്ന പാത്രവും കണ്ടപ്പം ഉറങ്ങിക്കട ഉറങ്ങാൻ പറ്റിയില്ല അത് മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്ന് തോന്നി അങ്ങനെ ഈ വെള്ളി കരണ്ടിയും വെള്ളി മെഴുകുതിരിക്കാലും ഒക്കെ മോഷ്ടിച്ച് രാങ്ങുവൽ രാ ബിഷപ്പ് അറിയാതെ പുറത്തിറങ്ങിപ്പോയപ്പോൾ പോലീസിന്റെ പിടിയിലായി സ്ഥിരം കുറ്റവാളി ആയുണ്ട് പിടിച്ചു മോഷണം പോലെ തൊണ്ടിയോടെ പിടിച്ചപ്പം ഇവിടുന്ന് ചോദിച്ചു ബിഷപ്പ് ഹൗസിൽ നിന്നാന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാർ നേരം വെളുത്തപ്പം ബിഷപ്പ് ഹൗസിൽ ഹാജരായി എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയാൽ വസ്തുക്കളടക്കം കള്ളനെ പിടിച്ചോണ്ടിട്ടുണ്ട് വിജയാഭാവത്തിൽ നിൽക്കുന്ന പോലീസുകാരോട് ബിഷപ്പ് പറഞ്ഞു ഞാനതൊക്കെ അവന് കൊടുത്തതാണ് പോലീസുകാരൻ അത്ഭുതത്തോട് ചോദിച്ചു കൊടുത്തതാണെന്ന് അതിന് ഇയാൾ ആരാണ് അങ്ങയുടെ ആരാണ് ഇദ്ദേഹം ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഈ മുൻകുറ്റവാളി പിതാവിന്റെ ആരാണ് പിതാവ് പറയാണ് ഹിസ് മൈ ബ്രദർ അദ്ദേഹം എന്റെ സഹോദരനാണ് ഇതാണ് ക്രിസ്ത്യാനിത്വത്തെ ലോകത്തിന് റെപ്രസെന്റ് ചെയ്തത് രണ്ടാമത്തെ സ്റ്റോറി വിക്ടർ ഹ്യൂഗോയുടെ സ്റ്റോറിയാണ് ഇതൊക്കെയാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി അപ്പൊ നമ്മൾ എത്രത്തോളം ട്രൂ ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ ലേബലിൽ കാണുന്ന ഒന്നും ക്രിസ്ത്യാനിറ്റി അല്ല ഇത് ക്രിസ്തുവുമായി ബന്ധമില്ല ക്രിസ്തുവിന്റെ ഹൃദയവുമായിട്ടും ക്രിസ്തുവിന്റെ ചിന്തയുമായിട്ടും ബന്ധമില്ല നമ്മുടെ ചിന്ത എവിടെയാ നിൽക്കും ഇപ്പൊ ഓരോരുത്തരെയും ബ്രാൻഡ് ചെയ്ത് നമ്മൾ കാണുക അങ്ങനെ കാറ്റഗറൈസ് കാറ്റഗറൈസർ വെളിപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പിശാജിനെ വിളിക്കുന്നത് അപവാദിയായ പിശാജ് എന്നാണ് നമ്മൾ നമ്മളതിന്റെ ഗ്രീക്ക് ഒറിജിനലി അക്യൂസർ എന്ന് പറഞ്ഞാൽ അപവാദി കുറ്റം ചുമത്തുന്നവൻ എന്നാണ് നമ്മൾ നമ്മുടെ ബൈബിൾ വായിക്കുന്നത് എൻ്റെ മൂലഭാഷയിൽ വായിച്ചു കഴിയുമ്പോൾ കാറ്റഗറൈസർ എന്നാണ് കാറ്റഗറൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റഗറൈസ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ തരംതിരിക്കുന്നവൻ ആരാണ് തരംതിരിക്കുന്നവൻ നിങ്ങള് മൂല ഭാഷയിൽ വായിച്ച് നോക്കുക അപ്പൊ കാറ്റഗറൈസർ ആരാണ് സാധാരണ പിശാല അവനെന്ത് ചെയ്യാണ് അവൻ ഓരോരുത്തരെയും കളം തിരിച്ചിട്ട് ബ്രാൻഡ് ചെയ്യാണ് അവർ കൊള്ളരുതാത്തവരാണ് ഇവര് ദുഷ്ടനാണ് അവൻ മോഷ്ടാവാണ് ഇവൻ വ്യഭിചാരിയാണ് അവൻ മദ്യപാനിയാണ് ഇവൻ ഈ സ്വഭാവ ദൂഷ്യമുള്ളവനാണ് ഇവർക്ക് ഇന്ന പ്രശ്നമുണ്ട് അവർക്ക് ഇന്ന പ്രശ്നമുണ്ട് എല്ലാം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക എല്ലാവരുടെയും നെറ്റിക്ക് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാവരുടെയും നെറ്റിക്ക് സാറിന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ നമ്മൾ പോകും നമ്മുടെ കൂടെ പോരാൻ കൊള്ളാന്ന് ഒരാളും ഇവിടെയൊന്നും ഇല്ല ഒറ്റ ചിന്താ കുഴപ്പമേ ഉള്ളൂ നമ്മൾ സ്വർഗത്തിൽ പോയി എന്ത് ചെയ്യും ഞാൻ മാത്രമേ കാണത്തുള്ളൂ ഞാനാണ് ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല എല്ലാവരുടെയും നെറ്റിക്ക് ഞാൻ തന്നെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഞാൻ മാത്രമേ കാണത്തുള്ളൂ ഒരാളും കിടന്നും ഉണ്ടായിരുന്നല്ലായിരുന്നു മിണ്ടിയും പറഞ്ഞു ഇരിക്കാന്ന് പക്ഷെ ഇല്ലല്ലോ ആരെ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ കാറ്റഗറൈസർ നമ്മളിൽ വർക്ക് ചെയ്യുകയാണ് ഏതാണ് അപവാദിയായ സാത്താൻ നമ്മിൽ പ്രവർത്തിക്കുകയാണ് കാറ്റഗറൈസ് ചെയ്യാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കഴിയുമ്പോ നമ്മളെന്തിയാണ് കാറ്റഗറൈസിങ് ഇല്ലാതെ ഈ സ്റ്റിക്കറുകളെല്ലാം മാറി ആളുകളെ കാണാൻ തുടങ്ങാണ് അതാണ് പൗലു സുലിഹ കൊരുത്തിക്കാർക്ക് എഴുതുമ്പോ രണ്ടാം ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കൽ നിങ്ങളെയൊക്കെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു എങ്കിലും ഇനി മുതൽ അങ്ങനെ അറിയുന്നില്ല എന്താ ജഡപ്രകാരം അറിയുന്നത് ജഡപപ്രകാരം നമ്മൾ മോഷ്ടാവ് കൊലപാതകൻ കള്ളൻ്റെ മകൻ കള്ളൻ മദ്യപാനി പെണ്ണുകേസിൽപ്പെട്ടവൻ അത് ഇത് ഇങ്ങനെയുള്ള എല്ലാം ബ്രാൻഡിങ്ങാണ് ഇപ്പം നമുക്ക് പ്രശ്നമില്ല നമ്മുടെ വല്യപ്പൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അയലക്കാരൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആ നാടിന്റെ പ്രശ്നം ഇങ്ങനെയെല്ലാം നമ്മൾ വെച്ചിരിക്കുകയാണ് ഇപ്പൊ ജഡപ്രകാരമുള്ള അറിവുകൾ ഇനിയില്ല എന്ന് പറഞ്ഞാൽ കാറ്റഗറൈസർ ആയ സാത്താന്റെ സ്വാധീനത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു യേശുവിന്റെ കണ്ണുകളിലൂടെ ഞാൻ നോക്കുന്നു യേശുവിന്റെ കണ്ണുകളിലൂടെ ഞാൻ കാണുന്നു അപ്പൊ യേശു കാണുന്നത് പോലെ നമ്മൾക്ക് നമ്മുടെ സഹോദരനെ കാണാൻ പറ്റുന്നുണ്ടോ യേശു കരുതുന്നത് പോലെ അവനെ കരുതാൻ പറ്റുന്നുണ്ടോ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് ക്രിസ്തീയ ജീവിതം നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വൂടാണ് വൂടു എന്ന് പറഞ്ഞ ഒരു മന്ത്രവാദമാണ് ബ്ലാക്ക് മാജിക് കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് ഇതാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് ചിന്തിക്കുന്നത് എന്താണ് ഒരു മുറിക്കകത്ത് കയറിയിരിക്കുക എന്തേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും പാട്ട് പാടുക അടിക്കുക തകർക്കുക എന്നിട്ട് പിന്നെ നമ്മൾ എസിയാ പ്രവചനത്തിൽ നിന്ന് വല്ലതും ഒന്ന് വായിക്കുക അതാരെല്ലാം പ്രസംഗിക്കുക വീണ്ടും കൈയ്യടിക്കുക അലറുക കാറുക കൂവുക നമ്മൾ ഉണ്ടല്ലോ എറോബിക്സ് നടത്തുക എറോബിക്സ് എറോബിക്സ് നടത്തും നമ്മുടെ വിചാരം ഈ മുറിക്കകത്ത് അത്ഭുത ശക്തി ഇങ്ങനെ വ്യാപരിക്കും നമ്മളിങ്ങനെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ആ ഒരു ഭയങ്കര ഇരുട്ടത്തിന്ന് വലിയ വെളിച്ചം വന്ന് അതിനകത്ത് കർത്താവൊന്നിച്ച് മഹനേ എന്ന് വെളിച്ച ചില വരങ്ങളൊക്കെ നമുക്ക് തരും പിന്നെ ആ വരങ്ങൾ നമ്മൾ വ്യാപാരം ചെയ്ത് പണമുണ്ടാക്കും വര ഇങ്ങനത്തെ ഉള്ള ഒരു എക്സ്പെക്ടേഷനിൽ ഒരു മൂഢസ്വർഗ്ഗത്തിലാണ് ഇന്നത്തെ മലയാളി ക്രൈസ്തവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി അതല്ല ക്രിസ്ത്യാനിറ്റി അതല്ല ക്രിസ്തു പരസ്യമായ ഒരു ചന്തസ്ഥലത്ത് രണ്ട് ക്രിമിനലുകളുടെ നടുവിൽ തൂങ്ങിയതിനല്ല പരസ്യമായ ഒരു ചന്ത രണ്ട് ക്രിമിനലുകളുടെ നടുവിൽ കർത്താവ് തൂങ്ങി പരസ്യമായ കാഴ്ചയായി മാറിയത് വേണ്ടിയല്ല ഒരാൾത്താരയിൽ രണ്ടും എഴുതിരിക്കാലിന്റെ നടുക്കല്ല കർത്താവ് തൂങ്ങിയത് ആണോ ഒരൾത്താരയിൽ രണ്ടും എഴുതിരിക്കാലിന്റെ നടുക്കല്ലല്ലോ യേശു തൂങ്ങി ഏശു തൂങ്ങിയ രണ്ട് ക്രിമിനലുകളുടെ നടുക്ക് ഒരു പരസ്യമായ സ്ഥലത്ത് പരസ്യമായ കാഴ്ചയായി കൂത്തുകാഴ്ചയായി മാറി അപമാന അപമാനം അവൻ സഹിച്ചു അതാണ് എപ്രായ ലേഖന പത്തിൽ നമ്മൾ വായിച്ചത് നിങ്ങൾ പ്രകാശനം ലഭിച്ചെങ്കിലും നിങ്ങൾ നിന്നകളാലും കൂത്ത് കാഴ്ചകളാലും അപമാനം നിങ്ങൾക്ക് ഭവിച്ചു യു ബിക്കാം സ്പെക്ടക്കിൾ മറ്റുള്ളവർക്ക് ഒരു കാഴ്ച വസ്തുവായി നിങ്ങൾ മാറി നിങ്ങൾ അപമാനിക്കപ്പെട്ടു പരസ്യമായി നിങ്ങൾ അപമാനിക്കപ്പെട്ടു നിങ്ങളുടെ വസ്തുക്കൾ പരസ്യമായി തട്ടിയെടുക്കപ്പെട്ടു പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലോകത്തെ നേട്ടങ്ങളുണ്ടാക്കുന്നവർ കൂടുതൽ സ്വത്ത് സമ്പാദിക്കുന്നവർ ഇപ്പൊ ക്രിസ്തുവിനെ ഉപയോഗിക്കുക പണം സമ്പാദിക്കുക നീ യു ആർ യു വിൽ ബി ബ്ലസ്ഡ് യു ഷാഡ് ബി ബ്ലസ്ഡ് അതാണ് ബ്ലസ്ഡ് ഇതാണ് ബ്ലസ്ഡ് അത് ബ്ലസ്സിങ് എന്താ ബ്ലസ്സിങ് ഞാനിങ്ങനെ ഓർക്കുകയാണ് ഈ ബ്ലസ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ വീട് പുറത്തോട്ട് ഇറങ്ങിക്കഴിയും പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിക്കറൊക്കെ ഈ നിലത്തിരുന്ന് ഒരഞ്ഞുമൊക്കെ ചെറുതായിട്ട് കീറതും ഒക്കെയുള്ള നിക്കറൊക്കെ ഇട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ വലിയ പുരോഗമിച്ച സ്ഥലമാണ് സാമ്പത്തികമായിട്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേർ ജീൻസൊക്കെ കീറിയിട്ടുണ്ടാക്കുന്ന ഞാനിങ്ങനെ ചിന്തിക്കുന്നു വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പം ഇവിടുത്തെ ചെറുപ്പക്കാര് ജീൻസ് എന്ത് ചെയ്തു കീറിയ ജീൻസും കീറിയ നിക്കറും ഒക്കെ ഇട്ടോണ്ട് നടക്കുന്നു നമ്മളും ആക്ച്വലി കീറിയ ജീൻസും കീറിയ നിക്കറും ഒക്കെ കിട്ടുന്നത് പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ നിക്കറിനൊക്കെ നിക്കാറും ബട്ടൺസും കാണത്തില്ല അല്ലെങ്കിൽ കൊളുത്തു പോകും അപ്പൊ ഇതിങ്ങനെ ഊർന്നു ഊർന്ന് പോകൊണ്ടിരിക്കും അപ്പം നമ്മൾ പന്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ ഒരു കൈകൊണ്ടിങ്ങനെ ഈ നിക്കറെ പിടിച്ചോണ്ട് കാരണം ഇത് എപ്പോഴും ഊർന്നു പോകാമായിരുന്നു എന്റെ ഒക്കെ നിക്കറ് ചിലപ്പോ ഈ ചേട്ടന്റെ നിക്കറൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ അത്ര ലൂസായിരിക്കും അന്നേരം ഇത് ഊർന്നു പോകും ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവമാരുടെ എല്ലാം പാൻറ് ഊർന്ന് പോകൊണ്ടിരിക്കുക ഏഹ് അണ്ടർവേറും കാണിച്ചകുമാരല്ലാം നടക്കുന്നു അതിനൊക്കെ വേറെ പേരൊക്കെ ഉള്ളൂ അനുഭവത്തിലെല്ലാം കണക്കാം ഞാൻ പറഞ്ഞു ഇവരെങ്കിലും എത്തിയില്ലെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ പണ്ട് ഈ വിറകില്ലാത്ത സമയത്ത് ചൂട്ടും കൊതുമ്പും എല്ലാം വെച്ച് ഉണ്ടാക്കി മിക്കാറും ഈ പുക കയറും ഭക്ഷണത്തിലൊക്കെ പക്ഷേ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് റെസ്റ്റോറൻറ്റ് ചെന്ന് വെച്ച് ഓർഡർ കൊടുക്കുക സ്മോക്ക്ഡ് ഫുഡിന്റെ പ്രത്യേകത പുക കയറ്റിയ സാധനം പ്രത്യേക ഓർഡർ കൊടുത്ത് മേടിച്ചായിരിക്കും നമ്മുടെ ആണെങ്കിലും ഒക്കെ ചെറുപ്പത്തില് പുക ഓൾറെഡി കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാൻഡിൽ ലൈറ്റ് ലീറ്ററാണ് നമ്മുടെ ചെറുപ്പത്തിൽ മിക്കാറും കറണ്ട് ഇല്ലാത്ത വീടുകളും കറണ്ട് ഉണ്ടെങ്കിലും കരണ്ട് കിട്ടും ഒക്കെ ആയിരുന്നു മിക്കാറും വെഴുതിരി വെളിച്ചത്തിൽ അഞ്ഞു കുടിച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞ ഈ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റാണ് പിന്നെ ഇപ്പം ഞാൻ വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി കഴിയുമ്പം എല്ലാം നമുക്ക് പണ്ടുണ്ടായിരുന്നു ടോപ്പ് അനുഗ്രഹങ്ങളെല്ലാം എവിടെ എന്ത് നോക്കിയാലും പിന്നെ എന്നാ ബ്ലൂ ചീസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് കനച്ചത ഭയങ്കര വിലയാണ് ഏഹ് കനച്ചതിന് ഭയങ്കര വില അതിന് ബ്ലൂ ചീസ് എന്ന് പറയും നമുക്ക് വിൽക്കാറ് ഒത്തിരി സാധനം കനച്ചതൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടല്ലോ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കുക പിന്നെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടിയ കോട്ടയെന്ന് പറഞ്ഞാൽ ഓല കൊണ്ടുണ്ടാക്കി ഹിന്ദു തമാശ ഓല കൊണ്ടുണ്ടാക്കി കൂടിയ കോട്ടയ എന്താ എന്താവശ്യ നമ്മൾ ആണ് ഓലക്കെട്ടാത്തല്ലേ വണ്ട് കിടന്നുകൊണ്ടിരുന്നേ ഇതെല്ലാം ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് ഇത് അനുഗ്രഹം എന്താ പറഞ്ഞു ഇത് മനോഭാവമാണ് മനസിലായി തൗസൻഡ് ഡോളർ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ഒരു ഓലക്കെട്ട് കണ്ട് കാണിച്ച് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ഓലക്കെട്ടാത്ത ഇങ്ങനെ അപ്പൊ അത് ഒരു മനോഭാവമാണ് ആറ്റിറ്റ്യൂഡാണ് കാരണം ഇത് നമ്മൾ വളരെ വില കൊടുത്ത് മേടിച്ചിരിക്കും ബ്ലെസിംഗ് പൗലൂസിനോട് പറയാണ് ഞാൻ വളരെ വില കൊടുത്താണ് ഈ റോമ പൗരത്വം മേടിച്ചിരിക്കുന്നത് അപ്പൊ പൗലൂസ് പറയാണ് ഞാൻ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ ചുറ്റും ഉള്ള നമ്മുടെ അനുഭവങ്ങളിൽ അപ്പൊ എന്താ സിഇഒ ആയിട്ട് വലിയ ഐ ടി കമ്പനിയുടെ സിഇഒ ആയി ഇപ്പം തന്നെ ഏകദേശം മൂവായിരം കോടി രൂപ എനിക്ക് സ്വത്തുണ്ട് അപ്പം അടുത്ത രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മോസ്റ്റ് ഫോർച്യുനേറ്റ് പേഴ്സൺ അപ്പൊ എത്ര വയസ്സായി അമ്പത്തിനാല് വയസ്സായി അമ്പത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യാണ് ഹോ ചെറുപുഴു ഭയങ്കരമായിരുന്നു വളരെ അധ്വാനിച്ചു വളരെ പഠിച്ചു ബ്രെയിനൊക്കെ ഇങ്ങനെ പഴുത്ത് പുറത്ത് ചാടുകയായിരുന്നു അതുപോലെ ഭയങ്കരമായിട്ടു ഐ ടി കമ്പനി സ്ഥാപിച്ചു ടെൻഷനായിരുന്നു ഈ വർഷങ്ങളൊന്നും ഒരു സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല പത്ത് മുപ്പത് കൊല്ലത്തെ ദീർഘമായ ഓട്ടം പഠിത്തം വേറെ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് കൊല്ലം കഠിനമായി ഞാൻ പുകഞ്ഞു തല പൊകഞ്ഞ് അധ്വാനിച്ച അവസാനം ഞാൻ അടുത്ത ടു തൗസൻഡ് ട്വന്റി ട്വന്റിയിൽ ഞാൻ റിട്ടയർ ചെയ്യാണ് ഓ ശരി അപ്പോൾ റിട്ടയർ ചെയ്തിട്ട് റിട്ടയർമെന്റ് ലൈഫിൽ എന്താണ് ഉദ്ദേശിച്ച റിട്ടയർമെന്റ് ലൈഫിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വില്ലേജിൽ എവിടെയെങ്കിലും പോയി ഏ ഒരു പീസ്ഫുൾ ലൈഫ് അതായത് ഒരു പീസ് ഓഫ് ലാൻഡ് മേടിക്കുക നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ട്രാഫിക്കും ഹെക്ടിക് ലൈഫും ഒന്നുമില്ലാത്ത ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു ശാന്തമായ തുരുത്തിൽ ഒരു വീട് മേടിക്കണം എന്നിട്ട് എന്നിട്ട് വല്ല ചൂണ്ടയൊക്കെ ഇട്ടിങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യണം മനസ്സിലായോ ചൂണ്ടയൊക്കെ ഇട്ട് ഒരു ഗ്രാമത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇതാണ് സ്വപ്നം ഡ്രീം ആ ഡ്രീമിനു വേണ്ടിയാണ് ഈ വളഞ്ഞു പോക്കൊണ്ടിരുന്നത് അപ്പൊ മീനിങ് ഓഫ് ലൈഫ് അതെന്താണ് മീനിങ് ഓഫ് ലൂക്കോസ് വിശേഷം പന്ത്രണ്ടിന്റെ പതിനഞ്ചിൽ യേശു കർത്താവ് പറയുകയാണ് സമ്പത്ത് കൊണ്ട് മാത്രം ഒരു മനുഷ്യ ജീവിതവും ധന്യമായി തീരുന്നില്ല ആ ജീവിതത്തിന് അർത്ഥം കൊണ്ടുവന്ന് തരുന്ന മറ്റ് ചില മൂല്യങ്ങളുണ്ട് ജീവിതത്തിന് അർത്ഥം കൊണ്ടു തരുന്ന മറ്റ് ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ എടുത്തു കാണിക്കുന്നതാണ് ക്രിസ്ത്യൻ ലൈഫ് ആ മൂല്യങ്ങളെ നമുക്ക് തരാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത് അതാണ് അവനിൽ ജീവൻ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു ഇരുളിന് ആ പ്രകാശത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ആ പ്രകാശം എന്നിലും നിങ്ങളിലും പ്രകാശിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു നിന്നിലുള്ള വെളിച്ചം ഇരുളായി പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു നിന്നിലുള്ള വെളിച്ചം ഇരുളായി പോയാൽ ആ ഇരുള് എത്ര ഭീകരമായിരിക്കും ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു യേശു കത്താവ് പറയാണ് അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് കർത്താവ് പറയാണ് എന്നിലൂടെ കാണുക എന്നിലൂടെ കാണുക നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അപ്പൊ ഇവിടെ ക്രിസ്ത്യാനികളുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു അല്ലാതെ ക്രിസ്ത്യാനികളുടെ സമ്പത്ത് അപഹരിച്ചെന്നല്ല ക്രിസ്ത്യാനികളുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു സമ്പത്ത് അപഹരിക്കുന്നവരല്ല അനുഗ്രഹിക്കപ്പെട്ടവർ അപഹരിക്കപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ അവർ അനുഗ്രഹിക്കപ്പെട്ടവർ രണ്ട് സ്റ്റോറിയാണ് പറഞ്ഞത് ഒന്ന് ലിയോടോൾസ്റ്റോയുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന കഥയും രണ്ടാമത് വിക്ടർ ഹ്യൂഗോയുടെ രാങ്ങിന്റെ കഥ മെഴുകുതിരിക്കാലിന്റെ കഥ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മൂന്നാമതായിട്ട് അവസാനമായിട്ടും ഒരു കഥ കൂടെ പറയുകയാണ് ആ കഥ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞ കഥയാണ് ആ കഥ ദോറി ഓഫ് ഗുഡ് സമരിറ്റ് ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് പരീക്ഷിച്ചു ചോദിച്ചു ദിസ്ഇസ് സ്റ്റോറി തുടങ്ങാണ് ഒരു ന്യായശാസ്ത്രീ എഴുന്നേറ്റ് യേശുവിനോട് ചോദിക്കുന്നു നിത്യ ജീവന് അവകാശിയാകുവാൻ ഞാൻ എന്തു ചെയ്യണം അവൻ അവനോട് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു ചോദിച്ചു എന്റെ കൂട്ടുകാരനാ യേശു ഉത്തരം പറയും അപ്പൊ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പൊ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ചെവിക്ക് മൂന്നാമത് ഒരു ചെവി വെച്ച് കേട്ടോണം നിങ്ങളുടെ കണ്ണെല്ലാം തുറക്കുക കാരണം നിങ്ങൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ന്യൂ ജനറേഷൻ ചർച്ചകളിലുള്ളവർ ഷുവറായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ബൈബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ ദയവായി ബൈബിൾ എടുക്കണം ഇനി ഇല്ലെങ്കിൽ ഫോണിൽ ബൈബിൾ ഓൺ ചെയ്യണം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം ലൂക്കാസ് ലൂക്കാസുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ദയവ് ചെയ്ത് നിങ്ങൾ ആ വാക്യം ലൂക്കാസ് ആയിരൂക്കാസുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അവിടെ തുടങ്ങുകയാണ് ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം അപ്പൊ യേശു ആൻസർ പറയുകയാണ് ആ ചോദ്യത്തിന് നിത്യജീവൻ അവകാശിയാകുവാൻ എന്ത് ചെയ്യണം യേശു കർത്താവ് ചോദിച്ചു അവൻ ഉത്തരം പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നമ്മൾ പല പ്രാവശ്യം പറയുന്ന വിത്ത് ഗോഡ് ദ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് നെക്സ്റ്റ് വൺ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ദ ദോറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മേൻ അപ്പൊ ഇതാണ് ക്രോസ് ദ ദീനിങ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇതാണ് ക്രിസ്തീയതയുടെ ആകത്തുക ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെയാണ് നിത്യജീവൻ അവിടെയാണ് നിത്യജീവൻ അപ്പം അപ്പൊ പിന്നെ അപ്പൊ പിന്നെ തുടങ്ങല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഈ പിന്നെ പിണക്കം കൊണ്ട് പറയുന്നല്ല നിങ്ങളെ കാണുന്നവരിൽ ആരെങ്കിലും പെൻറ്റകോസ്തുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ബൈബിളിൽ അങ്ങനെ ആണോ എന്ന് നോക്കണം അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ ഉപദേശിമാർ ഇത് ഉപദേശിക്കുന്നുണ്ടോ നോക്കണം കാരണം ഞാൻ പെന്തക്കോസ്സുകാരുടെ പെന്തക്കോസ്സുകാർ നീ പറയുന്നത് പിണക്കം കൊണ്ടല്ല ബൈബിൾ ഗൗരവമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളായതുകൊണ്ടാണ് മനസ്സിലായി ബൈബിളുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ബൈബിളിനകത്ത് ഇങ്ങനെയാണ് അപ്പൊ അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് യേശു പറയുകയാണ് ഒരു മനുഷ്യൻ ജെരുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവൻ അവനെ അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴിയായി ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേബിനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ശബരിയാക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാഴ്ച എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരണം കാണിച്ചവൻ എന്നവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു ഇനി ബൈബിൾ സ്റ്റഡി ആ നിങ്ങൾ ശ്രദ്ധിക്കൂക്കാസുവിശേഷം പത്താം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു മുപ്പത്തേഴാം വാക്യം യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഈ ബൈബിൾ പഠിക്കുമ്പം സാന്വിച്ച് മെതേഡാണ് സാൻഡ്വിച്ച് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പൊ ഇരുപത്തിയഞ്ചാം വാക്യത്തിലെ ചോദ്യത്തിന് മുപ്പത്തിയേഴാം വാക്യത്തിലാണ് യേശു ഉത്തരം കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് ഈ ഇരുപത്തിയഞ്ചാം വാക്യവും മുപ്പത്തേഴാം വാക്യവും കൂടെ ഒരുമിച്ച് എഴുതി വെക്കണം അപ്പൊ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇവൻ ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം യേശു ഉത്തരം പറഞ്ഞുണ്ടോ ആ രണ്ട് ആ ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയ്ക്കാണ് ഈ കഥ വരുന്നത് ജിജി ജി അബ്രഹാം പെൻറ്റ ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു യാ ഞാൻ ഇടയ്ക്ക് അവരെ പറ്റി നല്ലത് പറയണ്ടേ അപ്പം ബൈബിളൊക്കെ പഠിക്കുന്ന ആളുകളാണ് പെൻറെ കോസ്താർ നല്ല വായിക്കുന്നുണ്ട് പറഞ്ഞ അവർക്ക് മനസ്സിലാവും അപ്പൊ ഇത് ഇതാണ് അപ്പൊ ഇരുപത്തിയഞ്ചാം വാക്യത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയ്ക്ക് ഈ കഥ കിടക്കുന്നു അപ്പൊ ഈ കഥക്കകത്ത് പുരോഹിതൻ വന്നു പുരോഹിതൻ ഇവനെ കണ്ടിട്ട് ഇവൻ മരിച്ചുവെല്ലാം കിടക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാക്കണം എന്ന് പറഞ്ഞ അപ്പുറത്ത് പോയി ലേവിൻ അതുപോലെ പോയി ശബരിയാക്കാർ വന്നവനെ അവനോട് കരുണ കാണിച്ചു യേശു പറയാണ് നീയും അങ്ങനെ തന്നെ ചെയ്യുക എങ്ങനെ ചെയ്യുക നീ അങ്ങനെ ചെയ്യുക നിത്യജീവൻ കിട്ടാൻ വേണ്ടി നീ എന്ത് ചെയ്യണം നീ കരുണ കാണിക്കണം ഇത് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ ഇതാണ് എന്റെ ചോദ്യം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനൊരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുകയും സ്നാനേൽക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെടും എന്നുള്ള ആ തരത്തിൽ വെള്ളത്തിൽ ചാടുക കുളിക്കുക അങ്ങനെ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്നാണ് പറഞ്ഞു കർത്താവ് അതല്ലല്ലോ പറഞ്ഞത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തെ മറിച്ചു കളയുകയാണ് മറച്ചു വെക്കുകയാണ് ഇത്രയും കൃത്യമായിട്ട് ഉപദേശിച്ചിട്ട് ഇത്രയും വ്യക്തമായി സംസാരിച്ചിട്ട് അത് പറയത്തില്ല അത് പറയത്തില്ല പ്രിയമുള്ളവരെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വീണ്ടും ബൈബിൾ പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ട സമയമാണിത് നിങ്ങൾ ആദ്യം മുതൽ വായിക്കണം പെൻഡകോസ്റ്റിന്റെ മതഭ്രാന്തും ചിന്തകളും എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ച് പ്രാർത്ഥനാപൂർവ്വം വായിക്കണം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ് നിത്യജീവനെ പ്രാപിക്കാൻ നീ കരുണയുള്ളവനായിരിക്കണം നീ കരുണ കാണിക്കണം ഇതാ പറഞ്ഞു ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാകുക ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവനാകുക കരുണയുള്ളവനാകുക അല്ല നീ എവിടെയെങ്കിലും തോട്ടിപ്പോയി വെള്ളത്തിൽ ചാടി കുളിച്ചിട്ട് കാര്യമില്ല വെള്ളത്തിൽ ചാടിയിട്ട് എന്നിട്ട് നീ കൽപ്പന അനുസരിച്ചെന്നാ പറയും കൽപ്പന അനുസരിച്ചു ഞാൻ കൽപ്പന അനുസരിച്ചു നിങ്ങളൊന്നും കൽപ്പന അനുസരിച്ചിട്ടില്ല ഞാൻ സ്വർഗ്ഗത്തിൽ പുങ്ങിനെയൊക്കെയുള്ള വിഡിത്തരം വിശ്വസിക്കുകയും അതനുസരിച്ചുള്ള പാട്ട് പാടി കാത്തിരിക്കുകയും മണ് അബദ്ധം ജീവിതം നശിപ്പിക്കാതെ കർത്താവ് പഠിപ്പിച്ചു എന്താണെന്ന് കർത്താവിന്റെ ഉപദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി എഴുതി വെച്ചിരിക്കുന്നതാണ് വായിച്ച ഇപ്പൊ രണ്ടു വെള്ളിക്കാശ് ഈ സത്രത്തിൽ കൊടുത്തിരിക്കുകയാണ് രണ്ടു വെള്ളിക്കാശ് അവൻ കൊടുത്തിരിക്കുകയാണ് അത് ഇപ്പൊ എന്തൊക്കെസുകാര് വ്യാഖ്യാനിക്കുന്നത് പഴയ നിയമവും പുതിയ പുതിയ നിയമമാണ് ചേച്ചി കർത്താവ് പഴയ നിയമവും പുതിയ നിയമവും കൊടുത്തു എന്തിനാണ് ഒരാളെ രക്ഷ നടത്താൻ യേശു രണ്ടു വെള്ളിക്കാശു അപ്പൊ യേശു കർത്താവ് നമുക്ക് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നത് രണ്ട് കാര്യം തന്നെങ്കിൽ അത് തന്റെ ശരീരവും രക്തവുമാണ് തന്റെ ശരീരവും രക്തവുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഉണ്ടാവുകയില്ല ഇവിടെ ജീവനെ സംബന്ധിക്കുന്നതാണ് ചോദ്യം നമ്മള് തിരുവഴുത്തിനെ തിരുവെഴുത്തുകൊണ്ട് വേണം വ്യാഖ്യാനിക്കുവാൻ തിരുവെഴുത്തിനെ തിരുവെഴുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ള ആ മാർഗം അവലംബിക്കുമ്പം ഇവിടെ ചോദിക്കുകയാണ് നിത്യജീവൻ എന്ത് ചെയ്യണം അപ്പൊ യേശു കർത്താവ് പറയാണ് നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എൻറെ രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഉണ്ടാവുകയില്ല എൻ്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കേർത്ത തന്നെ അരുളുന്നു മഹത്വം അപ്പം ഇതാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി നമ്മൾ ശക്തിയുള്ളവരായി മാറുവാൻ കരുണയുള്ളവരായി മാറുവാൻ ജീവനുള്ളവരായി മാറുവാൻ ആ ജീവൻ നമ്മിൽ നിന്ന് പ്രവഹിക്കുവാൻ അത് തന്നിരിക്കുക നമ്മൾ ആ കർത്താവിൻ്റെ കണ്ണിലൂടെ വേണം ഇങ്ങനെ നോക്കിക്കാണെ നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ചുരുങ്ങിയത് ഏഴ് പ്രാവശ്യം ഈ പട്ടക്കാരൻ പറയണം നിങ്ങൾക്ക് സമാധാനം ഏറ്റവും ചുരുങ്ങിയതാ കേട്ടോ ഇപ്പൊ കൃത്യം കണക്കൊന്നുമല്ല കാരണം ഞാൻ കുർബാനയിൽ അത്ര എക്സ്പെർട്ട് എക്സ്പേർട്ടൊന്നുമല്ല പക്ഷെ ഏഴ് പ്രാവശ്യം ഉണ്ട് മിനിമം അപ്പൊ മിനിമം ഏഴ് സമാധാനം നാളെ ആരെങ്കിലും കൂടുതൽ എട്ടുണ്ടെന്ന് പത്തുണ്ടെന്ന് പറഞ്ഞാൽ ആയിരിക്കാം പക്ഷെ ഞാൻ ഏഴെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഴെണ്ണം ഉണ്ട് ഇവിടെ ഒരു കുർബാന ക്രമമായിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏഴ് പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് അപ്പൊ ഓരോ വ്യക്തികളും ആ സമാധാനമാണ് താഴെ നിന്ന് പ്രാപിക്കുന്നു ഇപ്പൊ കുർബാന ചൊല്ലുന്ന ആരായിരുന്നാലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പട്ടക്കാരനായിരുന്നാലും പറയുന്ന ഇതാണ് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ രണ്ട് ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനുമാണ് ഈ വിശുദ്ധ ദിവ്യബലി അർപ്പിക്കുന്നത് ഈ കുർബാന അനുഗ്രഹങ്ങൾ സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു ഇങ്ങനെ സമാധാനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളും ഒക്കെ വേറെയുണ്ട് ഞാൻ പറഞ്ഞത് പുരോഹിതൻ സമാധാനം കൊടുക്കുന്നതിന്റെ ഏഴു പ്രാവശ്യമാണ് ഏഴു പ്രാവശ്യം സമാധാനം കൊടുക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷ ആ അനുഗ്രഹീത ശുശ്രൂഷയുടെ അവസാനമാണ് ഈ എലമെന്റ്സ് കൊടുക്കുന്നത് ശരീരവും രക്തവും കൊടുക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും ചിൽഡ്രൺ ഓഫ് ഗോഡ് ആർ പീസ് മേക്കേഴ്സ് സമാധാനം ഉണ്ടാക്കുന്നവർ അവരാണ് ചിൽഡ്രൺ ഓഫ് ഗോഡ് ചിൽഡ്രൺ ഓഫ് ഗോഡ് ആർ പീസ് മേക്കേഴ്സ് അപ്പൊ മുറിവേറ്റ് കിടക്കുന്നവനെ എടുത്ത് സത്രത്തിലാക്കുന്നവൻ അവനെ സാന്ത്വനിപ്പിക്കുന്നവൻ അവനെ ആശ്വസിപ്പിക്കുന്നവൻ പലതരത്തിൽ മുറിവേറ്റവരുണ്ട് ദിസ്ഇസ് ദഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം ഇതാണ് ഇതാണ് ക്രിസ്ത്യാനിറ്റിയെ നിർവചിക്കുന്ന സ്റ്റോറി ദ സ്റ്റോറി ഓഫ് ഗുഡ് സമരിറ്റ് അപ്പം മൂന്ന് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ മൂന്ന് സ്റ്റോറി നമ്മളെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കുക ഒന്നാമത്തെ സ്റ്റോറി ഒരാൾക്ക് എത്ര ഭൂമി വേണം നമ്മുടെ ഒരു ഫിലോസഫിയാണ് നമ്മുടെ എന്നു പറയുന്നത് അമിതാസക്തികൾ അത്യാഗ്രഹം ദുരാശ ദുരാഗ്രഹങ്ങൾ ദ്രവ്യാഗ്രഹം ഇതിനെയൊക്കെയാണ് പുതിയ നിയമ വിഗ്രഹാരാധന എന്ന് വിളിക്കുന്നത് അത് കൊലാസ ലേഖനവും എഫ് എസ് ലേഖനവും വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധന ദുരാശകൾ ദുരാസക്തികൾ ഇതെല്ലാമാണ് വിഗ്രഹാരാധന നമ്മൾ പറയുന്നത് തെറ്റിദ്ധരിച്ച് ഇപ്പോ ഒരു മാന്ന്റെ രൂപം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ കാളയുടെ രൂപം ഒക്കെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള ഈ രൂപങ്ങളാണ് വിഗ്രഹങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചെന്ന പുതിയ നിയമത്തിൽ വന്നപ്പോഴേക്ക് അതിന് വിശദീകരണം വന്നു അതല്ല യഥാർത്ഥ വിഗ്രഹാരാധന നമ്മുടെ അത്യാഗ്രഹമാണ് ദ്രിപ്യാഗ്രഹമാണ് അപ്പൊ ആ വിഗ്രഹാരാധിയായ മനുഷ്യനാണ് ആ വായിലിൽ കൂടി ഓടി 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 ഉച്ച കഴിഞ്ഞപ്പോൾ കിതച്ച് വായിൽ നിന്ന് നൊര പത ഒക്കെ വന്ന് ഈ ഭൂ ഉടമയുടെ കാൽക്കൽ വന്ന് വീണ് മരിച്ച് അവസാനം എന്തായിരുന്നു അവന് വേണ്ടത് ഭൂ ഉടമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരാൾക്ക് എന്താണ് വേണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പി ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പി ഒരു കമന്റ് വന്നിരിക്കുക അയ്യോ ഞാൻ ഫ്ളാറ്റ് ആയിപ്പോയി മെസ്സേജ് ബൗൾഡായിരിക്ക മെസ്സേജ് അയച്ചിരിക്കോ പാസ്റ്റർ ആ കലക്കാലത്ത് അയാളെ അടക്കാൻ സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾ ആ കലക്കാരെ അടക്കാനും സ്ഥലമില്ലെന്ന് എന്താ ചെയ്യാന്ന് പറ ആറടി മണ്ണ് പോലും ഇല്ലാതെ ആയി പോയി സോറി കേട്ടോ എനിക്ക് അതിനകത്ത് ഉത്തരം പറയാനില്ല ഇപ്പോ എന്റെ മൂ മൂന്ന് സ്റ്റംബും കൂടെ ഒറ്റ ബോൾ നിറഞ്ഞു കളഞ്ഞു അപ്പൊ ഇതാണ് നമ്മൾ ഒരാൾക്ക് എന്താണ് ആവശ്യം അപ്പൊ ഈ ലോകത്ത് നമുക്ക് അങ്ങനത്തെ സമ്പത്തുകളുടെ ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത ആ ചിന്തയിലാണ് ക്രിസ്തീയ വിശ്വാസം അതുകൊണ്ടാണ് എബ്രാ ലേഖനം തന്നെ തൊട്ടു താഴോട്ട് വായിക്കുമ്പം അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു നമ്മളതാണോ കാത്തിരിക്കുന്നത് അതാണ് ബെഞ്ച് മാർക്ക് ക്രിസ്ത്യാനിറ്റിയുടെ അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കും തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ സോ ഓരോരുത്തരും തന്റെ ഹൃദയത്തെ ദൈവവുമായിട്ട് ചേർന്ന് ശോധന ചെയ്യുക അത് മാത്രമേ ഇതിനകത്ത് മാർഗമുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് സമ്പത്തുക്കളോടുള്ള ആറ്റിറ്റ്യൂഡാണ് അതാണ് നമ്മൾ ലിയോ ലിയോട്ടോസ്റ്റോയുടെ കഥ പറഞ്ഞത് രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹജീവികളോടുള്ള ആറ്റിറ്റ്യൂഡാണ് അതാണ് വിക്ടർ ഹ്യൂഗോയുടെ സ്റ്റോറി നമ്മൾ കേട്ടത് നമ്മളൊരു ബസ്സേ കയറുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഇരിക്കുന്നെങ്കിൽ നമ്മൾ വിമാനത്തെ പോകുകയാണെങ്കിൽ നമ്മൾ അല്ലെ ട്രെയിനെ പോകുകയാണെങ്കിൽ റിസർവേഷൻ പോകും നമ്മുടെ അടുത്ത ആരാക്കും ഡൽഹിക്ക് പോകുക കൊള്ളാവുന്നൊരു വല്ലതും ആണോ അപ്പൊ ഇത് അപ്പം ഇരിക്കുന്നൊന്നും ചിന്തിക്കും കൊള്ളാതെ തന്നെയാണോന്ന് മനസിലായോ നമ്മളെ അത്ര കൊള്ളാന്നായിട്ട് അവര് നോക്കത്തില്ലല്ലോ ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ കാരണം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് എന്റെ ചിന്ത അല്ലാതെ വലിയ കൂടിയ കൂടിയൊരാളവിടെ ഇരിക്കണോന്ന് എനിക്ക് എന്ത് ചെയ്യും നമ്മക്കിട്ട് ചവിട്ടുന്ന ഒരാളായിരിക്കരുത് കൊഴപ്പമില്ലാതിരുന്നാ മതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും അപ്പൊ ആ ബിഷപ്പ് ആ തടവുകാരനെ ആ മുൻ കുറ്റവാളിയെ കണ്ട പോലെ അതാണ് ഒരു ക്രിസ്ത്യൻ മനോഭാവം അപ്പോൾ ഒന്നാമത് സമ്പത്തുക്കളോടുള്ള മനോഭാവം രണ്ടാമത് സഹജീവികളോടുള്ള മനോഭാവം മൂന്നാമത് വീണ് കിടക്കുന്നവരോടുള്ള മനോഭാവം തകർന്നവരോടുള്ള മനോഭാവം മുറിവേറ്റവരോടുള്ള മനോഭാവം നമ്മുടെ കരുണയും സഹായവും ആവശ്യമുള്ളവരോടുള്ള മനോഭാവം ആറ്റിറ്റ്യൂഡ് ട്വേർഡ്സ് ദ ഡെസ്റ്റിറ്റ്യൂഡ്സ് ഒന്നാമത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടൂർസ് അവർ വെൽത്ത് ആറ്റിറ്റ്യൂഡ് ദ ഫെലോ ടൂർസ് ഒന്നാമത് നമ്മുടെ സമ്പത്തിനോടുള്ള മനോഭാവം രണ്ടാമത് നമ്മുടെ സഹജീവികളോടുള്ള മനോഭാവം മൂന്നാമത് വീണ് കിടക്കുന്നവരോടുള്ള മനോഭാവം ഈ മൂന്ന് മനോഭാവങ്ങളാണ് നമ്മിലെ ക്രിസ്ത്യാനിറ്റിയെ നിർവചിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂ ക്രിസ്ത്യാനിറ്റി ദിസ് ഈസ് ഗ്ലോറിയസ് ഗോഡ് സ്പെൽ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ ലിസണിങ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ഏ ആ പാട്ട് ഈ പാട്ട് ഈ ആ പാട്ടൊന്നുകൂടെ വെക്കണമെന്നൊരു മെസ്സേജ് ഓക്കെ താങ്ക് യു അത് യൂട്യൂബിലുണ്ട് ആ പാട്ട് ലിങ്ക് ഇട്ടാ താങ്ക് യു ബൈ ബൈ ക്യാമ്പ് നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് രണ്ട് ദിവസങ്ങളിലാണ് സാധിക്കുന്നവരൊക്കെ ആ ക്യാമ്പിൽ വരിക ഈ പാട്ട് പാടുന്നത് നമ്മുടെ റോയ് പുത്തൂരാണ് റോയ് പുത്തൂര് നമ്മളോടുകൂടെ കാണും അദ്ദേഹം ഈ പാട്ടൊക്കെ പാടും വേറെ ആളുകളും പാടാനുണ്ട് ധാരാളം ആളുകൾ പ്രസന്റേഷൻസ് വിവിധ വിഷയങ്ങളിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ യേശു എന്തിനാണ് കുരിശിൽ മരിച്ചത് യേശു കുരിശിൽ മരിച്ചോണ്ട് നമ്മുടെ രക്ഷ എങ്ങനെ വരുന്നു ഈ കാര്യങ്ങളൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ബൈബിൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരെ എപ്പോഴാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരെ നിങ്ങൾ ആ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുക നിങ്ങൾ തന്നെ ക്യാമ്പിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ആ ക്യാമ്പിനായി പ്രാർത്ഥിക്കുക താങ്ക് യു സിനോജ് എബ്രഹാം ക്യാമ്പ് ലൈവ് കാണും ഏഴ് ചാനലിൽ ലൈവ് കാണും അപ്പോസ്ബുക്കിലെ മൂന്ന് പേജിലും യൂട്യൂബിൽ നാല് ചാനലിലും ലൈവ് കാണും വീഡിയോ കിട്ടിയില്ല റജി പൈലി എന്ത് വീഡിയോയാ റജി ആ ഓക്കെ 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 ഇപ്പൊ ഓർക്കുന്നുണ്ട് ഞാൻ തരാം നോമ്പിലെ പ്രാർത്ഥന യാ 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 നമ്മൾ രഹസ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇറ്റ്സ് ഓപ്പൺ ഇപ്പൊ നമ്മൾ എനിവൺ ക്യാൻ കം അവിടെ ക്യാമ്പിനെടുത്തൊന്നുമില്ല നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും സ്റ്റെപ്പ് ഇൻ ചെയ്യാം അവിടെ വന്നിരിക്കാം കേൾക്കാം സീക്രട്ട്സി ഒന്നുമില്ല യേശു കർത്താവ് പറഞ്ഞില്ല ഞാൻ പരസ്യമായിട്ടാണ് സംസാരിച്ചത് നിങ്ങൾ അന്നേരം എന്നെ പിടിക്കാതെ രാത്രി പന്തവും വടിയും ഒക്കെ ആയിട്ട് വരുന്നത് എന്തിനാന്ന് ചോദിച്ചത് നമ്മൾ ഒന്നും രസമില്ല ക്യാമ്പാണ് എങ്കിലും അവിടെ രജിസ്റ്റർ ചെയ്യുള്ളവർക്ക് അവിടെ അക്കോമഡേഷനും ഫുഡും കൊടുക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ആൾ നിങ്ങൾക്ക് അവിടെ വരുവോ കേൾക്കുമോ കുറച്ച് സമയം ഇരുന്നിട്ട് പോവുകയോ ഒക്കെ ചെയ്യാം ഇനി പിന്നെ ഇതൊരു ക്ലോസ്ഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ലൈവ് വിടുന്നില്ല എന്നൊക്കെ സാധാരണ ക്യാമ്പ് ചെയ്യുന്നവർ പറഞ്ഞു ഇത് അങ്ങനെയല്ല എനിവൺ വൺ ക്യാൻ വാച്ച് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് ബ്രാസിറ്റ് നിങ്ങൾക്ക് പ്രത്യേകം ചാർജ് ഒന്നും അതിന് ചെയ്യുന്നില്ല നിന്നൊന്നും ചാർജ് ചെയ്യുന്നില്ല താങ്ക് യു മേഗോഡ് യു